salt and pepper. Bum 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 bum. Hello, swagatham. Eastern salt and pepper presented by Romana Drinking Water. In the രുചി തേടി ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഇങ്ങനെ തെക്കേ അറ്റത്താണ്, പാറശ്ശാല. പാറശ്ശാലയിൽ പളുകൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പളുകൽ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇപ്പോൾ റോഡിൻ്റെ ഒരു ഭാഗം കേരളവും ഒരു അപ്പുറത്തെ സൈഡ് തമിഴ്നാടും, അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ ഭാഗത്തുണ്ട്. ഈ പളുകൽ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് വളരെ രുചിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഉറവിടമുണ്ട്. ആ ഉറവിടത്തിലാണ് ആക്ച്വലി ഞാനിപ്പോൾ ഇരിക്കുന്നത്. അനുഗ്രഹ റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ അനുഗ്രഹ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികൾ. രാവിലെ നല്ല എന്താണ് ശരീരത്തിന്, നമ്മുടെ മലയാളികൾക്കല്ല, അതായത് നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടായിരുന്നപ്പോൾ മലയാളികൾ കഴിച്ചിരുന്ന ആഹാരമാണ് രാവിലത്തെ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി നമ്മളിപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം വന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിക്കളയും. പക്ഷേ നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്താണ് പ്രോട്ടീനുള്ളൊരു ഫുഡ് വേറെയില്ല. അങ്ങനെ രാവിലെ ആ പഴങ്കഞ്ഞിയിൽ തുടങ്ങി, പിന്നെ അങ്ങ് നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ കടന്ന് അങ്ങ് എന്താണ് ഗൾഫും പോയി അതിൻ്റെ അപ്പുറത്തൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള സകല ഭക്ഷണങ്ങളും രാത്രി 12 മണി വരെ ഇവിടെ ലഭ്യമാണ്. ഇവിടേക്കാണ് ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസൻറ്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടറിൻ്റെ രുചി തേടിയുള്ള യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് വരാൻ പോകുന്നത്. പിന്നെ ഒരു സർപ്രൈസ്, ഇതുവരെ കാണാത്ത ഒരു രുചി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് വാക്ക്. അപ്പോൾ തുടങ്ങുകയാണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസൻറ്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടർ. ഹലോ പ്രദീപ്, കൗമുദി ടി സോൾട്ട് ആൻഡ് പെപ്പർ. ഇവിടെ നമ്മുടെ ഓണർ എന്തേ? ഓണർ വെളിയിൽ പോയിരിക്കുകയാണ്. ആണോ? സാറ് എന്റെ മരുമകനാണ്. ഓണറുടെ അമ്മാവനാണ്? ഓണറുടെ ഭാര്യയുടെ അച്ഛൻ. ശരി ശരി ശരി. സാറിന്റെ പേര്? അൻപയ്യൻ. അൻപയ്യൻ, ആ നല്ല പേര്. അൻപയ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അയ്യൻ അല്ലേ? സ്നേഹത്തിന്റെ പയ്യൻ. ഇവിടെ ഇപ്പൊ ആരാ ഉള്ളത്? ഇപ്പൊ മാനേജർ ഉണ്ട്. വിളിക്കാവോ വിവൻ? അഭിനവ് എന്ന് വിളിക്കാം. ഹലോ, നിങ്ങളാണോ? അതെ, വിപിൻ. വിപിൻ എന്റെ ഒരു പരിചയക്കാരനാണ്, നമ്മുടെ ഒരു സീരിയലില് എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ദുമുഖി ചന്ദ്രമതി. ഇവിടെ മാനേജർ? മാനേജർ. അത് ഭയങ്കര സംഭവമായിപ്പോയല്ലോ. ശരി, ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? നമ്മുടെ അനുഗ്രഹയിലെ 11 മണിക്ക് പഴങ്കഞ്ഞി തുടങ്ങും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി സ്റ്റാർട്ട് ചെയ്യും. തലക്കറി, നെമ്മീൻ തലക്കറി. നെമ്മീൻ തലക്കറി ഉണ്ട്. പിന്നെ തലക്കറി, പിന്നെ ഉച്ചയ്ക്ക് ഊണ്. ഊണ് വെറൈറ്റി ഫിഷ്, കണവ, ആവോലി, നെമ്മീൻ ഫ്രൈ, 5 ഐറ്റം ഫിഷ് ഫ്രൈ കാണും. മീനല്ലാതെ നമുക്കിവിടെ പുട്ട് പെരട്ടാണ് കട. ഹോട്ടലിന്റെ പേര് പുട്ടും പെരട്ടു എന്നാണ്. അനുഗ്രഹ പുട്ടും പെരട്ടു. അനുഗ്രഹ പുട്ടും പെരട്ടു എന്നൊരു സെക്ഷൻ തന്നെ ഹോട്ടലിന്റെ പേര് തന്നെ അതാണ്. അതായത് നാടൻ കോഴി പെരട്ടു. നാടൻ കോഴി പെരട്ടു. പിന്നെ പോർക്കൊക്കെ ഇല്ലേ? പോർക്കുണ്ട്, താറാവുണ്ട്, വാങ്കോഴിയുണ്ട്. വാങ്കോഴി റോസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. യമുണ്ട്, സകല സംഭവങ്ങളും ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ വന്നാൽ നമ്മൾ വെറൈറ്റിക്കാണ് മുൻകൊണ്ട് നടക്കുന്നത്. ഓക്കേ, ഇവിടെ ഇരുന്നിരുന്ന് പാർസലിൽ അനുഗ്രഹം വന്നത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ മാറി. പിന്നെ ഇത് അറബിക്ക് എന്തൊക്കെയാ ഉള്ളത്? ഷവായി ഉണ്ട്, തന്തൂരി ഉണ്ട്, കബാബ് ഉണ്ട്, അൽഫാം ഉണ്ട്, ടിക്ക ഉണ്ട്, എല്ലാം ഉണ്ട്. എത്ര മണിവരെ ഇത് ഉള്ളത്? 11 മണിക്ക് ഫുഡ് എല്ലാം, പഴങ്കഞ്ഞിയാവും. രാത്രി 12 മണി വരെ ഉണ്ട്. പിന്നെ ഹോം ഡെലിവറി ഉണ്ട്. ഹോം ഡെലിവറി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഉചിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടറിന്റെ ഈ യാത്ര എത്തി നിൽക്കുന്നത്. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പോട്ടെ, ഇതിന്റെ ഓണർ ആരാണ്? ഓണർ പുറത്തു പോയി ഗഡ്സൺ എന്നാണ് പേര്. ഗഡ്സൺ, ഫോറിൻ പേരാണല്ലോ. ഗഡ്സന്റെ ഡിസൈൻ ആണോ ഇത്? നല്ല ഹട്ടും പിന്നെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അത് കാണാം കേട്ടോ. പുള്ളിക്കാരൻ്റെതാണെല്ലാം. അപ്പൊ ഇന്ന് നമ്മുടെ ഷെഫ് ആരാ? നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കാൻ പോണെന്ന്? ഇന്ന് ഷെഫ് ക്രാബ് ഹോങ്കോങ് ആണ് ഉണ്ടാക്കാൻ പോണത്. ക്രാബ് ഹോങ്കോങ്. അപ്പൊ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഷെഫ് ആണോ? ആ ഷെഫ് ആണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അങ്ങോട്ട് പോട്ടെ. ശരി, ഓക്കെ, എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ. അപ്പോ നിങ്ങള് ഇവിടുത്തെ ഈ സറൗണ്ടിങ്സും ഈ അനുഗ്രഹ നാടൻ കോഴി പുട്ടും പെരട്ടിന്റെ ഇവിടുത്തെ കാഴ്ചകളും ഒത്തിരി നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടുവരും. അപ്പോഴേക്കും ഞാൻ ഷെഫുമായിട്ട് വന്നിട്ട് ഇന്നത്തെ ക്രാബ് ഹോങ്കോങ് സ്പെഷ്യൽ, ഒരു പ്രത്യേക ഡിഷ് എന്നാ പറയണ, അത് എന്താണെന്ന് നോക്കട്ടെ. അതിന്റെ ടേസ്റ്റ് നമുക്ക് ലാസ്റ്റിൽ പറയാം. അപ്പോ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടറിൽ ഒരു ബ്രേക്ക്, അതിനുശേഷം രുചിക്കൂട്ടിലേക്ക് മടങ്ങി വരൂ.
അപ്പോ ഇതാണ് നമ്മുടെ ഷെഫ്. ഷെഫിനെ കണ്ടിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണല്ലേ, ആള് നല്ല ഗംഭീര മലയാളമാ. ശരിക്കും മലയാളിയാണോ? മലയാളിയല്ല, അസാമി. പക്ഷെ 25 വർഷമായിട്ട് കേരളത്തിലുണ്ട്. 28 വർഷം കല്യാണം കഴിച്ചത്. വൈഫിന്റെ പേര് ലീലാബായി. ലീലാബായി. മക്കള്? മക്കള് ഒരു മോനേ ഉള്ളൂ. ഒരു മോൻ എന്ത് ചെയ്യണു? അവന്റെ ടീച്ചറായിരുന്നു. ഓക്കെ. അങ്ങനെ 28 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഗംഭീര മലയാളം. പിന്നെ നമുക്കിന്ന് ഒരു നമ്മള് നമ്മുടെ ഷെഫിന്റെ പേര് ദിലീപ് റായ്. ദിലീപ് റായ്, നമ്മുടെ ദിലീപ് റായ് അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ ഒരു ഗംഭീര വിഭവമായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കുന്നേ? ഞാൻ ഉണ്ടാക്കപ്പോ നെണ്ട്. ആ നെണ്ട് ഹോങ്കോങ് സ്റ്റൈലും. അതായത് ക്രാബ് ഹോങ്കോങ് സ്റ്റൈൽ അല്ലേ? അതായത് ഞണ്ട് ഹോങ്കോങ് സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ സാധാരണ ഞണ്ട് റോസ്റ്റ്, ഞണ്ട് കറി, ഞണ്ട് തോരൻ, അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു പുതിയ കാഴ്ചയാണ്. ഇതാണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണ് ചേട്ടാ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്? സവോള, കാപ്സിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചോപ്പാക്കി വെച്ചിരിക്കണം, മല്ലിയില, ചില്ലി പേസ്റ്റ്, കുരുമുളക് പൊടി, പഞ്ചസാര, ഉപ്പ്, കോൺഫ്ലോർ, ഇത് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. ശരി, തുടങ്ങിയാലോ? അനുഗ്രഹയുടെ ഹട്ടിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇതുപോലത്തെ ഭംഗിയുള്ള ഹട്ടുകളാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ഈ പാറശ്ശാല ഭാഗത്ത് ഇത്രയും നല്ല ഹട്ടൊക്കെ ഉള്ള ഒരു അനുഗ്രഹം ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? പാറശ്ശാലക്കാരുടെ അനുഗ്രഹമാണ്. അനുഗ്രഹം കൈ മുറുക്കി മുദ്രാവാക്യം വിളിച്ചേണ്ട. അപ്പൊ എന്നാ ചേർക്കാം? എണ്ണ. ആ ഓക്കെ. ഞണ്ട് ഇത്രയും, ഇതിപ്പോ എത്ര ഞണ്ടുണ്ട്? 1 കിലോ ഉണ്ടോ? 3 കിലോ. 3 കിലോ ഞണ്ട്. മൂന്ന് കിലോ കടൽ ഞണ്ടാണ്. അതിലേക്ക് നമ്മളിപ്പോ ഇത് ഇതിപ്പോ എത്ര ചേർത്തിട്ടുണ്ട്? 100 ഗ്രാം. 100 ഗ്രാം. ഇത് സവോള. സവോള എത്ര എത്ര ഉണ്ടത്? ഇത് 1/2 കിലോ സവോള. 1/2 കിലോ സവോള. ക്യാപ്സിക്കൻ ഈ ഹോങ്കോങ് എന്ന് പറയുമ്പോ ശരിക്കും ഈ ഹോങ്കോങ്ങിലുള്ളവര് ഈ സ്റ്റൈലിലാണോ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്? ഇതിന്റെ നമുക്ക് ഈ സാധനം ഇല്ല, അതില് സെലറി ഇല ചേർക്കും. ഇത് കിട്ടും റിയൽ ജപ്പാൻകാര് മല്ലിയില ഉപയോഗിക്കത്തില്ല. ഈ ഞണ്ടിങ്ങനെ ഹോങ്കോങ് സ്റ്റൈലിൽ വെക്കുമ്പോ പകരം സെലറി ഇലയാണ് ലീഫാണ് ചേർക്കുന്നത്. നമ്മള് നമ്മുടെ ഒരു ടേസ്റ്റ്, നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടി മല്ലിയില ആക്കി. ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല പഴങ്കഞ്ഞി ഇവിടെ കിട്ടും അല്ലേ? വെള്ളം ചേർക്കണം. ആ വെള്ളം ചേർക്കണം. ഓക്കെ. ഇത്രയും വെള്ളം ചേർക്കണം അല്ലേ? വേഗം 3 കിലോ ഞണ്ടും കിടന്ന് വേകാനുള്ള ഇടം കൊണ്ട് വെള്ളം ഒത്തിരി കൂടുതൽ ചേർത്തു. ഇപ്പം ഞണ്ട് ഇടാം. ആ ഞണ്ട് ഇടുകയാണ്. പുറന്തോട് സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഈ കാലൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഇടുകയാണ്. ഞണ്ട് ഇങ്ങനെ ചുമ്മാ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിയെടുത്ത് ഇടുകയല്ല, വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ എവിടെയൊക്കെ സ്പേസ് ഉണ്ടെന്ന് നോക്കിയിട്ട് 2 പീസ് കൂടെ ആ സ്ഥലങ്ങളിലൊക്കെ യൂട്ടിലൈസ് ചെയ്തില്ല. അത് കണക്ക് ആ വെള്ളത്തിൽ ഓരോ ഞണ്ടും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അദ്ദേഹം പ്ലേസ് ചെയ്യാണ്. മതിയല്ലേ? ബാക്കി പുറന്തോടാം. നന്നായിട്ട് ബോയിലാവുന്നു. ആ ഓക്കെ, ബോയിലായിക്കോട്ടെ. ഈ സമയത്ത് വേറെ എന്ത് ചെയ്യണം? ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റ് മൊത്തം മുഴുവനായി അതിലേക്ക് ചേർക്കുകയാണ്. വെള്ളം തിളച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഈ ഹോങ്കോങ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇവിടെ വെക്കുമ്പോൾ നമ്മൾ തിളച്ചതിന് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മസാലകളൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ. ബട്ട് ഈ ഒരു സ്റ്റൈൽ നമ്മൾ നോക്കിയാൽ കാണാം, നന്നായിട്ട് ഫയർ പോകുന്നുണ്ട്. പക്ഷേ ഉപ്പ് ഇടാം. അതിന് മുമ്പേ തന്നെ ഞണ്ടൊക്കെ ഇട്ടു. അതെ, മസാല ഇട്ടു. ഉപ്പ് ഉപ്പ് കാര്യമായിട്ട് ഇട്ടല്ലേ. 3 കിലോയ്ക്ക് എത്ര ഇടണം? പഞ്ചസാര. പഞ്ചസാര. ഓക്കെ. ഞണ്ട് കറിയിൽ
പഞ്ചസാര ചേർക്കുന്ന ഒരു കാഴ്ചയും കൂടെ ആദ്യം കണ്ടു. തക്കോലം പൊടിച്ചത്, പെപ്പർ ഇടുമ്പോഴേ ആദ്യം നോക്കണം ഇത് സ്പൈസി ആയോ, സ്പൈസി ഒന്ന് ശരിയാണ്, വേണമെങ്കിൽ പെപ്പർ ഇടണം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ ചില്ലി പേസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട്, ചില്ലിയും ജിഞ്ചർ പേസ്റ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് പെപ്പർ ചേർക്കുമ്പോൾ ഒന്ന് എരി നോക്കിക്കോണം. ഒരു ചടങ്ങിന് വാരി ഇടും പോലെ ഇട്ട് കളയരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എരിയൊന്ന് ഓക്കെയാണോ നോക്കിയിട്ട് പെപ്പർ ഇട്ട് കൊടുത്താൽ മതി. പെപ്പർ വേണോ? പെപ്പർ വേണമെന്നാണ് പറയുന്നത്. എരി കുറവാകുമോ? മല്ലിയില അതും സാധാരണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മല്ലിയില അവസാനം നമ്മളെന്തായാലും അലങ്കാരത്തിന് വേണ്ടിയാണ് വിതറല്. ഇത് അങ്ങനെയല്ല, കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മതിയോ? അത് കാണിച്ചു. ഇത് ഇനി എത്ര സമയം ഇതൊന്ന് തിളക്കാനെടുക്കും? ഞാൻ ബോയിലാവണം. ഞാൻ ബോയിലാവും. എത്ര ടൈം വേണ്ടി വരും? 10 മിനിറ്റ്സ്. ഒരു 10 മിനിറ്റ് ഞണ്ടൊന്ന് ബോയിലായി വരട്ടെ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടറിൽ ഒരു ടേസ്റ്റി ബ്രേക്ക്. മടങ്ങി വരാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടർ രുചിക്കൂട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ക്രാബ് ഹോങ്കോങ് സ്റ്റൈൽ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബോയിലായി എത്തിയിട്ടുണ്ട്. ഇനി ചേരുക. ഇതിനിടയ്ക്ക് ഈ ഒരു 10 മിനിറ്റിനിടയ്ക്ക് ഒരു ചെറിയ സാധനം ചേർന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ശകലം കൂടെ പെപ്പർ ഒന്ന് ആഡ് ചെയ്തു. കാരണം എരിവ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശകലം ചേർന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ കോൺഫ്ലവർ സ്റ്റാർച്ച്, കോൺഫ്ലവർ വെള്ളത്തിലും കോൺഫ്ലവർ, ഓക്കെ, കോൺഫ്ലവർ അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. അത് ഈ ചൈനീസ് മാത്രമല്ലേ, ജപ്പാനിലും അപ്പോൾ ഇത് പരിപാടിയല്ലേ. ഓറിയന്റൽ ഫുഡിൽ എല്ലാവരും കോൺഫ്ലവർ ചെയ്തു. കോൺഫ്ലവർ എങ്ങനെയുണ്ട് കേരളവും മലയാളവും മലയാളികളും ഒക്കെ? കാലാവസ്ഥ നമ്മളെ സെയിം ആസാം തന്നെ. സെയിം ആസാമിലെ അതേ കാലാവസ്ഥയാണ് നമ്മുടെ മലയാളം. അതുകൊണ്ട് ഇവർക്ക് ഒരു അന്യനാട്ടിൽ വന്ന ഒരു ഫീൽ ഒന്നും ഇല്ല എന്നായി പറഞ്ഞു. കേരള പച്ച ഇങ്ങനെ അതുപോലെ ആസാം അതുപോലെ തന്നെ ആസാം അല്ലേ. അത് ഈ മഴങ്ങളില്ല, തേങ്ങയും കുറവാണ്, പക്ഷെ പാക്ക് കൂടുതലുണ്ട്. അതായത് നമ്മുടെ കമ്മുങ്ങ് അവിടെ കൂടുതലുണ്ട് അല്ലേ, പാക്ക്. തേങ്ങ തെങ്ങ് കുറവാ, തേങ്ങ ഉണ്ട്. നിങ്ങളുടെ ആസാമിലൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു, അതുമല്ല അറിയാവോ? എന്താണ്? ഇല്ല, ആസാം ലോട്ടറി. ആ അത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇതില് സകലം ബട്ടർ ചേർത്ത ഇനി ടേസ്റ്റ് കൂടും. പക്ഷേ നമുക്ക് ഇവിടെ ഉപയോഗിക്കില്ല ബട്ടർ. ബട്ടർ ചേർത്താൽ നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യുന്ന ദിവസം അതുകൂടെ ഒന്ന് നിങ്ങൾ ശകലം ബട്ടർ എന്ന് പറയുമ്പോൾ എത്ര ബട്ടർ ചേർക്കേണ്ടി വരും? ഈ എത്ര ഈ ക്വാണ്ടിറ്റിക്ക് വേണ്ടി 9 ഗ്രാം ബട്ടർ. അതായത് ഈ 3 കിലോയ്ക്ക് വേണ്ടിയിട്ട് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ ബട്ടർ കൂടെ ഒന്ന് ചേർത്ത് നോക്കും. ആദ്യം അല്ലാണ്ട് കഴിച്ചു നോക്കണം, എന്നിട്ട് ബട്ടർ കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കണം. ഏതാ ബെസ്റ്റ്? അത് തന്നെ ബെസ്റ്റ്. ബെസ്റ്റ് ഇപ്പോൾ ആയി. ആയി, റെഡി. അപ്പോൾ നമ്മുടെ ക്രാബ് ഹോങ്കോങ് സ്റ്റൈൽ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ്, കാരണം അതൊന്നുമല്ല, ഇത് കുക്ക് ചെയ്യുന്ന ഒരു ടൈം, അതൊന്നും വെന്ത് വരുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കി ചേരുവകളെല്ലാം ആദ്യം തന്നെ ചേർക്കുന്ന കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ മലയാളികളാണെന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്താൽ എൻ്റെ ചോട്ടിൽ നിൽക്കണം. ബാക്കി എല്ലാവരും വളരെ ഫാസ്റ്റ് കുക്കിംഗ് ആണ്, അത് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അതിൻ്റെ മുമ്പ് ഫ്രൈ ചെയ്യണം. അതിന് മുമ്പ് വേറൊരു സംഭവം ഫ്രൈ ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഷെൽസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷെൽസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതുവരെ ഇന്നും കാണാത്ത ഒരു കാഴ്ചയാണല്ലേ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവുക. കാരണം ഞണ്ടിന്റെ ഷെല്ലിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ ഈ സമയത്ത് ശകലം ഒന്ന് മാറിക്കട്ടെ. അതില് ഷെല്ലിൽ വെള്ളം ഉള്ളതുകൊണ്ട് അതൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നല്ല കളർ ഒന്ന്, നല്ല എന്താണ് ഓറഞ്ച് കളറിലേക്ക് ആ ഞണ്ടുകൾ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഫോൾ ഒരു മിനിറ്റ്. ആ ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ, എന്താ പരിപാടി എന്നാ. ആ നിങ്ങൾ വീട്ടിൽ ആവശ്യമില്ല ഇത്, നമുക്ക് ഹോട്ടൽ ബിസിനസ് ഒന്ന് ഗാർണിഷ് ചെയ്യാം.
ഭംഗിയുള്ള ക്യാരറ്റും ഉണ്ട്, ഇത്രയും മനോഹരമായ ഒരു റോസാപ്പൂ ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ ഇങ്ങനെ നിന്ന് വളച്ച് ക്യാരറ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ പൂ ഉണ്ടാക്കി വെക്കും, ഇതങ്ങനെയല്ല, റിയൽ റോസ് ലീഫ് ഗംഭീരമായിട്ടുണ്ട്. അഞ്ച് ക്രാബ് ആക്കിയിട്ടുണ്ട്, ഇനി കുറച്ച് ഗ്രേവി. ഇത് പ്രത്യേക ഒരു വൈറ്റ് റൈസ് ഉണ്ടാക്കി നല്ല ഭയങ്കര രുചിയാവും. വൈറ്റ് റൈസ്, ഇത് ഇതിൻ്റെ കൂടെ ഉചിതമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് റൈസ്, നമ്മുടെ പച്ചരി ചോറാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും രുചി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഷെല്ലുകൾ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മേളിൽ അടച്ചു വെക്കുകയാണ്. പല്ലുള്ള ആൾക്കാർക്ക് തിന്നാണില്ല, പല്ലുള്ളവർക്ക് ഈ ഷെല്ലും തിന്നാ. ഓ, ഈ ഷെല്ല് കാൽസ്യത്തിൻ്റെ ഒരു ഉറവിടം കൂടെയാണ്. അതുകൊണ്ട് ഞണ്ടിൻ്റെ ഷെല്ല്, സാറിന് നമ്മൾ ഞണ്ടിൻ്റെ ഷെല്ല് കഴിക്കാറില്ല, ബട്ട് ഞണ്ടിൻ്റെ ഷെല്ല് ഇങ്ങനെ കഴിക്കാമെന്നാണ് പറയുന്നത്. ഭയങ്കര ആരോഗ്യപ്രദാനം എന്നാണ് അദ്ദേഹം പറയണേ. ഓക്കെ, ഇപ്പോൾ ഇത് റെഡിയേ? റെഡിയായി. ക്രാബ് ഹോങ്കോങ് സ്റ്റൈൽ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ആ ഹോങ്കോങ് സ്റ്റൈൽ ഒന്ന് കണ്ടു നോക്കുക, എല്ലാ ഇന്ത്യക്കാരും കൂടെ ചേർന്ന്. അപ്പോൾ ഇനി ഹോങ്കോങ് സ്റ്റൈൽ ക്രാബ് എങ്ങനെയാണ്? ക്രാബിൻ്റെ പല പേര്, എനിക്ക് ക്രാബ് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, കുട്ടിക്കാലം തൊട്ടേ ഞാൻ അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ഒരു ടേസ്റ്റിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണ്, അതും ഒരു ഭാഗ്യമാണ് ചേട്ടാ. താങ്ക്സ്. കഴിക്കാനായിട്ട് ഗ്രേവി, ഗ്രേവി ആദ്യം. ആ ചേട്ടാ, ഇത് കറിയാണോ സൂപ്പാണോ? ഈ ഗ്രേവി മാത്രം ഒരു നല്ലതാ, ഇതുപോലത്തെ ഒരു ബൗളിൽ കിട്ടിയിരുന്നെങ്കിൽ സൂപ്പ് പോലെ കഴിക്കാനും. എന്താ ടേസ്റ്റ്! അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ, ഇത് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിക്കണം, അത്ര മാത്രമേ പറയാനുള്ളൂ. എക്സലന്റ്! മനസ്സ് തുറന്ന് ഹൃദയം കൊണ്ട് അങ്ങ് പറയുക, ഞാൻ അത്ര സൂപ്പറാണ് എൻ്റെ ഗ്രേവി. ഇനി ക്രാബ് കൂടെ ഒന്ന്. ക്രാബ് കഴിക്കാൻ ഒരു പ്രത്യേക രീതി. ഞാൻ എന്താ പറയാൻ, ഈ ഒരു ഡിഷിനെ കുറിച്ച് വർണ്ണിക്കാൻ എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ വാക്കുകൾ ഇത്ര കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അതിനു മുമ്പായി നിങ്ങളോടൊരു സത്യം പറയട്ടെ, പലപ്പോഴും ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതുപോലെ അത് അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ടേസ്റ്റാണ് ആക്ച്വലി നമ്മുടെ ഒരു ക്രൂ പോയി കണ്ടെത്തുന്നത്. നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഇത്രയും ടേസ്റ്റി ഫുഡ് എവിടെയുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവിടെയാണ് ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു മഹാരുചിയാണ് ടെലിവിഷൻ സ്ക്രീനിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് ഈ ഫുഡുകളുടെ ടേസ്റ്റിനെ കുറിച്ച് പറയാതെ പോകാൻ ഒരു നിവൃത്തിയില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞണ്ട് ഞാൻ പല രീതിയിൽ കഴിച്ചിട്ടുണ്ട്, എന്നാൽ ഞാനിത് ആദ്യമായിട്ട് പറയണു, ഞാൻ കഴിച്ച ഞണ്ട് ഡിഷുകളിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒന്നാം സമ്മാനം ഞാൻ ഈ ഞണ്ടിനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇനി ബാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസൊക്കെ കഴിച്ചിട്ട് അവരുടെ വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിശയത്തോടെ കാത്തു നിൽക്കുകയാണ്. ചേട്ടാ, നിങ്ങൾ ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിന് അത് കനത്തൊരു നഷ്ടമായി പോയാണ്. അപ്പൊ നമ്മുടെ ഈ ക്രാബ് ഹോങ്കോങ് സ്റ്റൈല് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? ദേ വരുന്നു ഒരു ഗംഭീര റീക്യാപ്പ്. അപ്പോൾ ഇനി എനിക്കൊന്നും പറയാനില്ല കേട്ടോ, ഞാൻ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഈ ഒരു ഉച്ച സമയത്ത് നിങ്ങളുടെ മുന്നിൽ നല്ല ഒരു ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്ന ഒരു സംതൃപ്തിയുടെ ഗമയിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് പോകുന്നത്. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസൻറ്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടർ ഇന്ന് എത്തിയത് ആക്ച്വലി പാറശാല പളുകൽ എന്ന സ്ഥലത്തെ അനുഗ്രഹ ഹോട്ടലിലായിരുന്നു. അത് സോൾട്ട് ആൻഡ് പെപ്പറിന് വലിയൊരു അനുഗ്രഹമായി മാറി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയൊന്നും പറയാനില്ല, ഇതുപോലുള്ള അനുഗ്രഹീതമായ രുചികളുമായിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസൻറ്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടർ. ഗുഡ് ബൈ. ടാറ്റാ. ടാറ്റാ.